നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു വിമാനത്തിലെ ഐ ടി പിഴം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതിന്റെ ഒരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് ബ്രിട്ടീഷ് എയർവെയ്സിന്റെ സോഫ്റ്റ്വെയർ സിസ്റ്റം അപ്പാടെ കരാറിലായതോടുകൂടി സർവീസുകൾ വൈകുകയും ചിലവ് റദ്ദാക്കപ്പെടുകയും ഒക്കെ ചെയ്തു ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദുരന്തം അനുഭവിച്ചത് വിനോദയാത്രകൾക്ക് പുറപ്പെട്ട പലരും വിമാനത്താവളത്തിലെ തണുപ്പിൽ അന്തമില്ലാതെ കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടായി വിമാനങ്ങൾക്കുള്ളിൽ കയറിപ്പറ്റാൻ ഭാഗ്യം കിട്ടിയവരാകട്ടെ വിമാനം എപ്പം പറന്നുയറുമെന്ന് കാത്തു സീറ്റുകളിൽ കുത്തിയിരിപ്പായി മറ്റു ചിലരാകട്ടെ യാത്ര കഴിഞ്ഞ് വന്നിറങ്ങി തങ്ങളുടെ ലഗേജ് എത്താനായി അനന്തമായി കാത്തിരുന്നവരുമുണ്ട് കാത്തിരിപ്പുകൾക്ക് കാരണമായ ഐ ടി പിഴവ് സംഭവിച്ചത് പൈലറ്റുമാർ ഫ്ലൈറ്റ് പ്ലാനുകൾ ഡിജിറ്റലായി ഫയൽ ചെയ്യുന്നതായി ബന്ധപ്പെട്ടാണ് എന്നറിയുന്നു ഇത് കാരണം പൈലറ്റുമാർക്ക് ഹീത്രൂവിലെ ഓപ്പറേഷൻ സെന്ററിൽ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതായി വന്നിരുന്നു ഇതാണ് ദുരന്തങ്ങൾക്ക് കാരണമായത് മാത്രമല്ല അവർക്ക് ലോഡ് ഷീറ്റ് ഫയൽ ചെയ്യുന്നതിനും കഴിഞ്ഞിരുന്നില്ല വിമാനത്തിൽ കയറുന്ന ലഗേജുകൾ ഇന്ധനം യാത്രക്കാർ എന്നിവയുടെ ഭാരവും ആ ഭാരം വിമാനത്തിൽ വിന്യസിച്ചിരുന്ന രീതിയുമെല്ലാം വ്യക്തമാകുന്ന ലോഡ് ഷീറ്റ് വിമാനത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളതാണ് സോഫ്റ്റ്വെയറിലെ പിഴവ് പരിഹരിച്ചതായി ബ്രിട്ടീഷ് എയർവേസ് അറിഞ്ഞിട്ടുണ്ടെങ്കിലും നേരത്തെ ഉണ്ടായ പ്രതിസന്ധിയുടെ പ്രഭാവം ഇപ്പോഴും അനുഭവിക്കുകയാണ് യാത്രക്കാർ ഐ ടി പിഴവ് മൂലം യാത്രക്കാർക്കുണ്ടായ അസൌകര്യങ്ങളിൽ ക്ഷമാപണം നടത്തിയ ബ്രിട്ടീഷ് എയർവേസ് തങ്ങളുടെ ജീവനക്കാർ ആ പ്രശ്നം പരിഹരിച്ചതായും പറയുന്നു സാങ്കേതിക പിഴവുകൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ് പക്ഷേ ബ്രിട്ടീഷ് എയർവേസിനെ സംബന്ധിച്ച് അത് വളരെ ചെറിയ ഇടവേളകളിൽ കൂടെ കൂടെ സംഭവിക്കുന്നത് അതിശയകരമാണെന്നായിരുന്നു ഐ ടി വിദഗ്ദ്ധർ കൂടിയായ ഒരു യാത്രക്കാരന്റെ പ്രതികരണം യാത്രകൾ വൈകുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്യുന്നതോടുകൂടി യാത്രക്കാർ പലരും ാണ് ചെയ്തത് ഇതിന് കമ്പനി സ്വമനാസാലെ പൂർണ്ണമായ നഷ്ടപരിഹാരം നൽകുമെന്ന് പലരും പ്രത്യാശ പ്രകടിപ്പിച്ചു പലർക്കും വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷമാണ് സർവീസ് വൈകുന്നതോ റദ്ദാക്കുന്നതോ സംബന്ധിച്ച സന്ദേശം ലഭിച്ചതെന്നും പരാമർശമുണ്ട് ഒരുതരം തമാശ കളിക്കുകയാണ് ബ്രിട്ടീഷ് എയർവേസ് എന്ന ദേഷ്യപ്പെട്ട പലരും പല യാത്രക്കാരും പറയുന്നതും കണ്ടു